എനിക്ക് നേരിട്ടിട്ടുള്ള ഒരു വല്ലാത്തൊരു വിഷമമുള്ള ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചിരിക്കാൻ അപ്പൊ രാവിലെ ഞാൻ വന്നിട്ടുള്ള ഈ എഴുന്നേറ്റ പാടെ ഈ കോലത്തിൽ വന്നിരുന്ന വീഡിയോ ചെയ്തതിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഐ എം സോറി. അല്ലാമ്മ ചില സമയത്ത് ഇങ്ങനെയാണ്, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. വീണ്ടും പറയാണ്, വെറുതെ എന്റെ നെഞ്ചത്തോട് കയറില്ല, ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല, പക്ഷെ എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണം. സാധാരണ നമ്മുടെ വീഡിയോ 5 മണിക്കാണല്ലോ അല്ലേ, രാവിലെ എന്നെ പറയണമെന്ന് തോന്നി. ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടു നമ്മുടെ എല്ലാ മീഡിയയിലും. അപ്പൊ അതിന് വന്ന റെസ്പോൺസിനൊക്കെ ഇരുന്ന് മറുപടി പറയാൻ ഇന്ന് നേരല്ല, കാരണം 2-3 ഷൂട്ട് ഉണ്ട്, ഓണോ ആയില്ലേ. അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് കാര്യം പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഒരു ബുക്ക് ഇറക്കിയത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, പ്രണയത്തിന് മുറിവാടയാളെന്ന് പറഞ്ഞിട്ട് എന്റെ ജീവിതമാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത്. ഈ ബുക്ക് ഇറക്കിയത് എന്തിനാ, ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അവളാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ ഇതിന്ന് വിറ്റ് കിട്ടുന്ന എല്ലാ തുകയും അവൾക്ക് കൊടുക്കാന്നാണ് നമ്മൾ തീരുമാനിച്ചത്. സുമനസ്സുള്ളവർ നമ്മളോട് കൂടെ സഹകരിച്ചു, ഗൂഗിൾ പേ ചെയ്തു. അത് 150 രൂപ ബുക്കും 35 രൂപ പോസ്റ്റൽ സ്റ്റാമ്പിന്റെ കാശ്. നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ കവർ, ഇതാണ് നമ്മൾ മേടിച്ചത്. അപ്പൊ എല്ലാവരും ഗൂഗിൾ പേ ചെയ്തു, നമുക്ക് അഡ്രസ്സ് അയച്ചു തന്നു. ആ അഡ്രസ്സ് വെച്ച് നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് അയച്ചത്. അപ്പൊ നിങ്ങൾ പലരും ചോദിക്കും എന്തുകൊണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്തു. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കൊറിയർ ഒരു ബിരിയാണി മത്സരത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചപ്പോൾ ഈ സാധാരണ ആളുകളാണ് നമ്മളുടെ ബുക്കുകൾ മേടിച്ചത്. കാരണം അവർക്ക് പെട്ടെന്ന് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ ടൗണിൽ നിന്ന് ഒരു നിശ്ചിത ദൂരത്തിൽ കൂടുതലാണെങ്കിൽ ഈ കൊറിയർകാർ വീട്ടിൽ കൊണ്ട് കൊടുക്കില്ല. അപ്പൊ ഈ ബുക്ക് വാങ്ങാൻ വേണ്ടി 150 രൂപയുടെ ബുക്ക് വാങ്ങാൻ വേണ്ടി ചിലപ്പോൾ 150 രൂപേനെക്കാൾ ചിലവാക്കിയിട്ട് അവർ പോകേണ്ടവരും ടൗണിലേക്ക്. ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കണം, വേണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റാവുന്നതും നമുക്ക് അഫോർഡ് ആവുന്ന രീതിയിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾക്കറിയാം ഓരോരുത്തരുടെ ജോലി അറിയിപ്പ്, സർക്കാരിൽ നിന്നുള്ള വിവിധ കാര്യങ്ങൾ, നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഗൾഫിലൊക്കെ ആയിരുന്നപ്പം നമ്മളൊക്കെ ഒരു കാലത്ത് ഈ ഫോണൊക്കെ ആക്റ്റീവ് ആവുന്നതിന് മുമ്പ് വരെ നമ്മൾ എന്നും നമ്മൾ വിശ്വസിച്ച് ഉറപ്പാക്കിയിരുന്ന ഒരു സർവീസ് തന്നെയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഇന്നും അതൊരു കുഴപ്പമുണ്ട് എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ആ ഒരു ധൈര്യത്തിലാണ്, സ്വന്തം വീട്ടിൽ ഈ ബുക്ക് എത്തും, കയ്യിലെത്തും, പോസ്റ്റ്മാൻമാർ ഉറപ്പായിട്ടും എത്തിക്കും. നമ്മുടെ ഒരു ബാലേട്ടനുണ്ട്, നമ്മുടെ ഇവിടുത്തെ പോസ്റ്റ്മാനാണ്, വെയിലും മഴയും നോക്കാതെ സ്നേഹത്തോടെയാണ് ഓരോ ലെറ്ററും കൊണ്ടുതരിക. ഇനി ഒരാളുടെ അഡ്രസ്സ് പുതിയതായിട്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അറിയില്ലെങ്കിൽ അറിയണ വരെ പുള്ളി നടന്ന് ചോദിക്കും. ആ ഒരു വിശ്വാസവും സ്നേഹവും എനിക്കുണ്ട്, അതിലാണ് ഞാനിത് തിരഞ്ഞെടുത്തത്. നമ്മൾ അയച്ചു, എനിക്ക് നിങ്ങൾ നമുക്ക് അയച്ചു തന്ന അഡ്രസ്സ് ഉണ്ട്, വീട്ടുപേരുണ്ട്, സ്ഥലപ്പേരുണ്ട്, ഡിസ്ട്രിക്ട് ഉണ്ട്, പിൻകോഡ് ഉണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ അയച്ചു. ഞാൻ എല്ലാത്തിലും എൻ്റെ ഫ്രം അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. അതാ ഇതിൽ നോക്കുക, അതായത് നമ്മളൊരു പ്രിയ ബേബിയുടെയാണ് പേരുണ്ട്. അവരൊരു ഫാസ്റ്റ് ഫുഡ് സെന്ററാണ് നടത്തുന്നത്, സെമിനാരിപ്പടി ആലുവയില്. ഒരു വീട് പോലുമല്ല, ഒരു സെന്ററാണ്, ഒരു ഹോട്ടലാണ്. ആലുവ തന്നിട്ടുണ്ട്, ഞാൻ എഴുതി. പോസ്റ്റ് പിൻകോഡ് ഉണ്ട്, എറണാകുളം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ആകെ ഞാൻ ചെയ്തൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രം അഡ്രസ്സ് എല്ലാത്തിലും കൃത്യമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ വീട്ടിലെ. അതുകൊണ്ട് ഇപ്പൊ ഇത് 2-ാമത്തെ ബുക്ക് തിരിച്ചു വന്നു. ഇതിന് മുമ്പ് വന്നത് ഒരു ആഗ്നസ് അബ്രഹാം കച്ചേരിപ്പടിയിലാണ്. അപ്പൊ ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വെക്കാൻ പറ്റുക? ഫോൺ നമ്പർ കൊറിയറിൽ മാത്രമാണ് വെക്കാറ്, പോസ്റ്റലിൽ നമ്മൾ വെക്കാറില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ഒരാൾക്ക് നമ്മളെ വിശ്വസിച്ച ഒരാൾ നമ്പർ തരുമ്പോൾ നമ്മളത് പലയിടത്തും എഴുതിയാൽ, മീൻസ് ഇപ്പൊ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ എഴുതിയാൽ തന്നെ അത് ആരെങ്കിലും ഒന്ന് മിസ്യൂസ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്ക്. ഞാൻ എൻ്റെ നമ്പർ പബ്ലിക്കായിട്ട് കൊടുക്കാറില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഇന്ന് വരെ ഒരു പോസ്റ്റ്മാൻമാരും ഇങ്ങനെ കൊടുത്തിട്ടുള്ള നമ്പർ നോക്കുക, സേവ് ചെയ്യുകയോ ദുരുപയോഗവും ചെയ്തിട്ടേ ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ചെയ്യൂല. കാരണം അവർക്കൊക്കെ ഇത് നോക്കിയിരിക്കാൻ നേരമില്ല. പക്ഷെ എൻ്റെ ഒരു കരുതൽ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ആദ്യത്തെ ബുക്ക് തിരിച്ചു വന്നത് കൊണ്ട്, ഇത് 2-ാമത്തേതും തിരിച്ചു വന്നതുകൊണ്ട് ഞാൻ അതിനുശേഷം കോൺടാക്ട് ചെയ്തവരുടെയൊക്കെ നമ്പർ എഴുതിട്ടേ ചോദിച്ചിട്ട് നമ്മൾ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എത്രണം തിരിച്ചു വരുന്നത് എനിക്കറിയില്ല, വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം 27-ാം തീയതി ഞാൻ 50 എണ്ണം പോസ്റ്റ് ചെയ്തേലേ ഇനിയും 10-15 എണ്ണം കിട്ടാനുണ്ട്. 27, ഇന്നിപ്പോൾ എത്രയാ തീയതി? 9-ാം തീയതി ആയി അല്ലേ, ഇത്രയും ദിവസം കിട്ടാതിരിക്കും. ഞാൻ ആരോടാണ് ഞാൻ പരാതി പറയണത്? നിങ്ങൾ പറ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനോട് ഞാൻ പരാതി പറയണോ? അതോ എന്നെ വിശ്വസിച്ച് സ്നേഹിച്ച് എന്നെ സഹായിക്കാൻ പുറപ്പെട്ട നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഇനി പരാതി പറയാൻ പറ്റൂ? അതോ ഞാൻ എല്ലാം മറന്നിട്ട് സഹായിക്കാൻ പുറപ്പെട്ട ആ കുട്ടിയോട് എനിക്ക് പരാതി പറയാൻ പറ്റൂ? നിങ്ങൾ ഓൾറെഡി നമുക്ക് 35 രൂപ തന്നു, നമുക്ക് തിരിച്ചു വന്നു. ഇനി 2-ാമതായിക്കണെങ്കിൽ വീണ്ടും 35 രൂപ വാങ്ങണം. അപ്പൊ നിങ്ങൾ കുറെ പേര് ചോദിച്ചു എന്തിനാണ് 2-ാമത് മേടിക്കുന്നത്, അന്നമ്മയ്ക്ക് തന്നെ എടുത്തുകൂടിയെന്ന്. ഈ ഒരു ബുക്ക് പ്രിന്റ് ചെയ്യാൻ ഞാൻ എത്ര കോപ്പി, നിസ്സാര കോപ്പികളെ ഞാൻ ഇട്ടിട്ടുള്ളൂ, പക്ഷെ നല്ല ക്വാളിറ്റിയിൽ ഈ സാധനം പ്രിന്റ് ചെയ്ത് വരാനും അതിന്റെ ബാക്കിയുള്ള DTP വർക്ക് എല്ലാം കൂടെ, പിന്നെ അമ്മോൾക്ക് ട്രാൻസ്ലേഷൻ കാശും നമ്മൾ ആദ്യം തന്നെ ചെറിയൊരു എമൗണ്ട് കൊടുത്തു, എല്ലാം കൂടെ ഒരു 35,000-36,000 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. അതെന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തിട്ടാ ചെയ്തിട്ടുള്ളത്. മനസ്സിലായി, ഞാൻ വലിയ ധനികയൊന്നുമല്ല, ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. ഇതിന് പുറമെ ഈ തിരിച്ചു വരുന്നവർക്കൊക്കെ വീണ്ടും വീണ്ടും ഞാൻ അയക്കുക എന്നുള്ളത് എനിക്ക് അയക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എത്ര പേർക്ക് ഞാൻ അയക്കും. പക്ഷെ അതാണ് അതിന്റെ പരിഹാരം. നിങ്ങൾ പറ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അതുപോലെ ചെയ്യാം. നമ്പർ എഴുതണോ? നമ്പർ എഴുതാം. അതായത് ആരോട് എന്തോട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു, ആർക്കെതിരെ ഞാൻ പരാതി കൊടുക്കേണ്ടത്? പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് കുറ്റം പറയാൻ പറ്റുമോ? എത്രയോ പേര് രാവും പകലും ഇല്ല അതിനു വേണ്ടി പണിയെടുക്കുന്നു. ഒരാളെ കുറ്റം പറഞ്ഞ എത്ര പേർക്ക് അതിന് ഒരു മാനസികമായിട്ടുള്ള വിഷമമുണ്ടോ? ഇത് നോക്ക്, ഈ ആലുവയിലുള്ള ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് 683-108 എന്ന് കൃത്യമായിട്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
അത് വെട്ടിയിട്ട് ഏതോ ഒരു പോസ്റ്റൽ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് 683 102 എന്ന് തിരുത്തി എഴുതിയിരിക്കുന്നു. എന്ത് കാണിക്കാൻ? ഒരു കാര്യമില്ല, ഞാൻ എഴുതിയതിന്റെ കറക്റ്റ് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ നോക്കുക, ഓരോരുത്തരുടെ പേരും അഡ്രസ്സും വരുമ്പോ ഞാനിവിടെ ഡാറ്റ ആയി വെക്കുകയാണ്. സീരിയൽ നമ്പർ, അവരുടെ പേര്, അഡ്രസ്, ദാ പിൻകോഡ്, നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടോ, നമ്പർ, രണ്ട് നമ്പർ ഉണ്ട്, നമ്പർ എല്ലാം അടക്കം. ഈ രേഖ ഞാൻ എൻ്റെ കയ്യിൽ വെച്ച എന്തിനാണെന്നറിയോ? ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ സഹായിച്ച നിങ്ങൾ ഓരോരുത്തരും, എനിക്ക് മറക്കാൻ പറ്റില്ല. അവരുടെ ലിസ്റ്റ് എന്നും എന്തെങ്കിലും ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവരെ കാണും, അവരോട് നന്ദി നേരിട്ട് പറയും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം കീപ്പ് ചെയ്തത്. പക്ഷെ ഇപ്പൊ അത് എനിക്ക് എന്താ പറയുക, ഉപകാരമായി. കാരണം ഞാൻ അയച്ച കൃത്യമായ അഡ്രസ്സ് ഇതിലുണ്ട്, ആ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്, തിരിച്ചു വന്നതിലും ഉണ്ട്. കണ്ടോ, പിന്നെ ഇതാരെയും ഞാൻ കുറ്റം പറയാം. നിങ്ങൾ പറ, ഞാൻ അതുപോലെ ചെയ്യും.